ഹായ് ഗായ്സ്, ദഗലിപ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇന്നലത്തെ ലൈവിലുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റായിട്ട് കമന്റ് ബോക്സിൽ ഇടണം. കാരണം ഇത് അത്ര സീരിയസ് വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയ. കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ഒരു അമ്മ കളി കളിക്കുന്ന, അമ്മ കളി അല്ലെങ്കിൽ ചേച്ചിയമ്മ എന്നുള്ള ഒരു കളി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് മനീഷ കേസ്. സീരിയൽ ആക്ട്രസ് ആണ്, പ്ലേ ബാക്ക് സിംഗർ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടെ അവരെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം തട്ടിമുട്ടി എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ അമ്മ വേഷം ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, സീരിയൽ താരമാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പ്ലേ ബാക്ക് സിംഗർ ആയിട്ടാണ്. കാരണം നിരവധി ഷോകളിൽ പാടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവസ്നേഹം വന്നിച്ചിടാന്നുള്ള സോങ് ഒക്കെ ആലപിച്ചിട്ടുള്ള ഒരു, ആ സമയത്ത് എനിക്ക് ആ പുള്ളിക്കാർ നല്ലൊരു ആ ചേച്ചി ഇച്ചിരി ഉയർന്ന, അതായത് ഏജിൽ ഉയർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു പെരുമാറ്റമല്ല ബിഗ് ബോസ് സീസൺ 5 ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നത്. കാരണം പുള്ളിക്കാർ ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്, ചേച്ചിയമ്മ, ഞാനാണ് ഇവിടുത്തെ ചേച്ചിയമ്മ എന്നുള്ള രീതിയിൽ. പക്ഷേ അവരുടെ വായിലിരിക്കുന്നത് കൂടെ ആ രീതിയിലായിരിക്കണം എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്നലത്തെ ലൈവില് അവര് ജിനോഷ് ജോർജ് അടുത്ത് കിടക്കുകയാണ്, ദേവു അവിടെ നിൽക്കുകയാണ്. ജിനോഷ് ജോർജിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, കേരളീയ ആൾക്കാരൊക്കെ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഷോ കാണുന്നതാണ്, ഇത്ര വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ, അവർക്ക് പ്രായമായില്ലേ, അപ്പൊ അതിന്റെ ഒരു മര്യാദ അല്ലെങ്കിൽ അതിന്റെ ഒരു സംസാരിക്കുന്ന രീതിയിലും കാണിച്ചുകൂടെ എന്നാണ് എന്റെ അഭിപ്രായം. അത് എന്റെ അഭിപ്രായമാണ്, അതായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം. പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. അപ്പൊ അവർ ഇന്നലെ പറഞ്ഞത് ജിനോഷ് ജോർജിന്റെ അടുത്ത് ഇവനെ ഞാനിന്ന് റേപ്പ് ചെയ്യും. അപ്പം ഇവർ കിടക്കുകയാണ്, രാത്രിയാണ്, ജിനോഷ് ജോർജ് അടുത്തുണ്ട്, ഇവനെ ഞാനിന്ന് റേപ്പ് ചെയ്തിട്ട് വിടുന്നുള്ളൂ. അപ്പം ദേവു പറയുക, സൗണ്ട് ഒന്നും ഉണ്ടാവരുത്, അതായത് ആർ ജെ ദേവു, അതായത് ഇൻഫ്ലുവൻസർ വൈബർ വുഡ്, അപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾക്കും വികാരവും വിചാരമൊക്കെ ഉള്ള എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഇല്ല, ഞാൻ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും, എല്ലാ ക്യാമറകളും ഒപ്പിയെടുത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ആര് മനീഷ, അതായത് മനീഷയ്ക്ക് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അവരുടെ മോന്റെ അത്ര പ്രായമുള്ളൊരു റിനോഷിൻ്റെ അടുത്ത് പറയാണ് ഞാൻ നിന്നെ റേപ്പ് ചെയ്തിട്ടേ വിടത്തുള്ളൂ, സൗണ്ടൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു. അതും ഇപ്പം 2 ആവുന്നേ ഉള്ളൂ, അതായത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് 2 ആവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അവരുടെ തനി കോണം എടുക്കുകയാണ്. ഓൾറെഡി അവർ ഈ കുത്തിത്തിരിപ്പിന്റെ കഴിഞ്ഞ ഈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സീസൺ ലൈവ് കാണുന്നവർക്കറിയാം കുത്തിത്തിരിപ്പാണ്. എന്നിട്ട് അവിടെ വലിയ ചേച്ചിയമ്മ കളി കളിച്ച് കിടക്കിട്ട് പറയുകയാണ് ഇവനെ ഞാനിന്ന് റേപ്പ് ചെയ്യും. റേപ്പ് എന്ന് പറയുന്നത് ഇത്ര നല്ല ജോക്സ് ഉള്ള കാര്യമാണോ? അവർക്ക് ഒന്നുമില്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ, അതും പ്രായമായ സ്ത്രീ, 10 or 18 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ ഒക്കെ തമാശ പറയുന്നല്ലോ, ഒക്കെ ഇത് അവർക്ക് അത്രയും തമാശ പറയാൻ പറ്റിയ ഒരു ഇതാണോ? അതും ഒരുത്തനെ അടുത്ത് കിടത്തിയിട്ട് ഇവനെ ഞാനിന്ന് റേപ്പ് ചെയ്യും, സൗണ്ടൊക്കെ ഉണ്ടാവും, അതിന് വളം വയ്ക്കാനായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നല്ല ഇൻഫ്ലുവൻസർ, ഇവരൊക്കെ ഏത് വകയിലാണ് ഇൻഫ്ലുവൻസർ ആയതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇൻഫ്ലുവൻസർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്ക് കമ്പനിയിൽ. അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മനീഷ കെ എസ് എന്ന് പറയുന്ന സ്ത്രീ കാണിക്കുന്ന ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 കാണിച്ചോണ്ടിരിക്കുന്ന, അവരിഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടാവും, ഓക്കെ. എന്നിരുന്നാൽ കൂടെ അവർ ഇന്നലെ ആ ലൈവിൽ പറഞ്ഞ വേർഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം റേപ്പ് ചെയ്യുക, അത് ഞാനിവിടെ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പൊ കേൾപ്പിക്കും, ഞാൻ പറയുന്ന ആ ഇമ്പാക്ട് നിങ്ങൾക്ക് കിട്ടില്ല, ഞാനൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാട്ടോ കേട്ടോളൂ. എല്ലാ ക്യാമറകൾക്കും നല്ല ഒരു സാധനമല്ലേ, തള്ളി വരുമ്പോ നമ്മുടെ ആ ഒരു ഇത് വരുന്നത് അതേപോലെ. ഇതാണ് ഇവര് കേട്ടല്ലോ നിങ്ങക്ക്. അപ്പൊ നിങ്ങക്ക് എന്താ തോന്നിയെന്ന് വെച്ചാ ഒന്ന് കമന്റായിട്ടിടുക. കാരണം ഇവര് അവിടെ കളിക്കുന്ന കളി കണ്ടിട്ടാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. വലിയ വലിയ ആള് കളിയ, വലിയ ചേച്ചിയമ്മ ചമയൽ കളിയാ. കഴിഞ്ഞ ദിവസം പാൽകുപ്പി കേസ് പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഒന്ന് അറിയിക്കുക. അപ്പം അടുത്ത എന്തെങ്കിലും ഇതുപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ടാറ്റാ, ബൈ ബൈ.